എജ് സോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലക്കെട്ട് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാല് അധിക വർഷം അഡ്മിഷനുമായി ബന്ധപ്പെട്ട പൊതുപ്രവേശന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കാലക്കാട് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലെ പി ജി ഇൻറ്റിഗ്രേറ്റഡ് പി ജി സർവകലാശാല സെൻറ്ററുകളിലെ എം സി എ എം എസ് ഡബ്ല്യു ബി പി എഡ് ബി പി ഇ എസ് ഇൻ്റിഗ്രേറ്റഡ് അഫിലേറ്റഡ് കോളേജുകളിലെ എം ബി എഡ് ബി പി എഡ് ബി പി ഇ എസ് ഇൻറ്റിഗ്രേറ്റഡ് എം എസ് ഡബ്ല്യു എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി എം എസ് സി ഫോറൻസിക് സയൻസ് പ്രോഗ്രാമുകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷ സി വി കാറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചിന് അവസാനിക്കും പരീക്ഷയ്ക്കായി തിരുവനന്തപുരം തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളും ഉണ്ടായിരിക്കും ബി പി എഡ് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾക്ക് അവസാന സെമസ്റ്റർ അല്ലെങ്കിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഇൻഡിഗേറ്റഡ് പ്രോഗ്രാമുകൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു പ്രവേശന സമയത്ത് നിശ്ചിത അടിസ്ഥാന യോഗ്യത നേടിയിരിക്കണം മൊത്തം പ്രോഗ്രാമുകളെ ആറ് സെഷനുകളായി തിരിച്ചാണ് പരീക്ഷ നടത്തുക അപേക്ഷകളുടെ യോഗ്യത അനുസരിച്ച് ഒരേ അപേക്ഷയിൽ തന്നെ ഒരു സെഷനിൽ നിന്നും ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് പരമാവധി ആറ് പ്രോഗ്രാമുകളുമായി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഓരോ പ്രോഗ്രാമിനും ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ്റി എൺപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എൽ എൽ എം പ്രോഗ്രാമിന് ജനറൽ വിഭാഗത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് മുന്നൂറ്റി എഴുപത് രൂപയുമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഓരോ അധിക പ്രോഗ്രാമിനും എൺപത്തി അഞ്ച് രൂപ വീതം അടയ്ക്കേണ്ടതാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നോട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന് അഫിലിയേറ്റഡ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം സീറ്റുകളിലേക്കുമുള്ള പ്രവേശനം പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമായിരിക്കും നടത്തുക ആയതിനാൽ പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ പൊതുപ്രവേശന പരീക്ഷ മുഖാന്തരമുള്ള പ്രോഗ്രാമുകളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്യാപ്പ് ഐ ഡിയും പാസ്വേഡും മൊബൈൽ ലഭ്യമാകുന്നതിന് വേണ്ടി അപേക്ഷകർ വെബ്സൈറ്റിൽ സിയു ക്യാറ്റ് എന്ന ലിങ്കിൽ അവരുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടതാണ് വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ തുടക്കത്തിൽ മൊബൈൽ നമ്പർ ഒ വെരിഫിക്കേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് അതിനാൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടേതോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റേതോ ഫോൺ നമ്പർ മാത്രമേ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകാവൂ തുടർന്ന് മൊബൈലിൽ മൊബൈലിൽ ലഭിച്ച ക്യാപ് ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപേക്ഷയ്ക്ക് അവസാനമാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത് ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ ആപ്ലിക്കേഷനിൽ നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ് പരീക്ഷാ ഫീസ് അടച്ചതിന് ശേഷം അപേക്ഷകർ അവരുടെ ജില്ല പരീക്ഷാ കേന്ദ്രം എന്നിവ തിരഞ്ഞെടുത്ത് അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ് പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു പ്രിൻ്റ് ഔട്ടിൽ രേഖപ്പെടുത്തിയ കോളേജ് പ്രോഗ്രാം റിസർവേഷൻ തുടങ്ങിയ വിവരങ്ങൾ വിദ്യാർത്ഥികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് പ്രവേശന പരീക്ഷാ തീയതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി പ്രവേശനം ആരംഭിക്കുന്ന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസിനും മറ്റ് വിശദാംശങ്ങളും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നു അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിച്ചോടെ എല്ലാവർക്കും നന്ദി